വചനമൊഴി ജൂലൈ 10 വചനഭാഗം 1 തിമോത്തി 4:12-16 ലൂക്കാട് സുവിശേഷം 12:41-48 വിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ചുള്ള ഉപമയാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. വീട്ടുജോലിക്കാർക്ക് നിശ്ചിത സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് യജമാനൻ നിയോഗിച്ച വൃത്തിനു തുല്യനാണ് ക്രിസ്തു ശിഷ്യൻ എന്നാണ് ഈശോ പറയുന്നത്. യജമാനൻ വരുമ്പോൾ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതായി കാണുന്ന വൃത്യൻ അനുഗ്രഹീതൻ അവൻ കൂടുതൽ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെടും. യജമാനൻ ഏതു നിമിഷവും വരാം. അവൻ്റെ വരവിൽ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കൂട്ടുകാരുമൊത്ത് ദുഷ്പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കുന്നത് കണ്ടാൽ, തൻ്റെ യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നവൻ പ്രഹരിക്കപ്പെടും. അതിനാൽ ജാഗ്രതയോടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിച്ച് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ തിരുവചനം ആഹ്വാനം ചെയ്യുന്നു. അത് എപ്രകാരം വേണം എന്നാണ് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ഇന്ന് പ്രബോധിപ്പിക്കുന്നത്. സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വസ്തയിലും ജീവിക്കുക, വിശുദ്ധ ലിഖിത പാരായണത്തിലും പ്രബോധനത്തിലും ശ്രദ്ധിക്കുക, നൽകപ്പെട്ട കൃപാവരത്തെ അവഗണിക്കാതെ ജീവിക്കുക. നമുക്ക് നൽകപ്പെട്ട കൃപാവരങ്ങളോട് സഹകരിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ജീവിക്കുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.